നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം. ഉക്രൈനിൽ റഷ്യയുടെ സൈനിക ആക്രമണം ആരംഭിച്ചിട്ട് 3 ആഴ്ച പിന്നിടുകയാണ്. ഇനിയും യുദ്ധം നീളുന്നത് റഷ്യയെ സംബന്ധിച്ച് ഒട്ടും ഗുണകരമായൊരു കാര്യമല്ല. ഉപരോധം അവരെ വല്ലാതെ ശ്വാസം മുട്ടിച്ച് തുടങ്ങിയിരിക്കുന്നു. ഫെബ്രുവരി 22 മുതലാണ് അമേരിക്കയും ബ്രിട്ടനും മറ്റ് സഖ്യരാഷ്ട്രങ്ങളും റഷ്യയ്ക്ക് മേൽ ഉപരോധം ആരംഭിക്കുന്നത്. പിന്നീട് ഫെബ്രുവരി 24 ഉക്രൈന് മേൽ ആക്രമണം ആരംഭിച്ചതോടുകൂടി ഉപരോധങ്ങൾ വീണ്ടും വീണ്ടും കടുപ്പിക്കുകയായിരുന്നു ലോകം. ഉപരോധത്തെ അങ്ങനെ നിസ്സാരമായി തള്ളാൻ കഴിയുന്നൊരു കാര്യമല്ല. ഒന്നും രണ്ടുമല്ല, വിവിധ തരത്തിലുള്ള 5532 ഉപരോധങ്ങളാണ് റഷ്യയ്ക്ക് മേൽ നിലവിൽ ലോകരാജ്യങ്ങൾ ചുമത്തിയിട്ടുള്ളത്. ഇത് യുദ്ധം തുടങ്ങിയപ്പോൾ സാധാരണമായി സംഭവിച്ച ഒരു പ്രക്രിയയല്ല എന്നുള്ളതാണ് വസ്തുത. ഉക്രൈൻ്റെ ഒരു രഹസ്യ യുദ്ധം തന്നെയായിരുന്നു റഷ്യയ്ക്ക് മേലുള്ള ഈ ഉപരോധങ്ങൾ. റഷ്യ യുദ്ധം തുടങ്ങിയ ഉടനെ ഇൻ്റർനെറ്റ് ഡൊമൈനുകളുടെ ചുമതലയുള്ള രാജ്യാന്തര ഏജൻസിയായ ഇൻ്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സിന് ഉക്രൈനിൽ നിന്നൊരു അപേക്ഷ ലഭിക്കുകയുണ്ടായി. ഐക്കാൻ എന്നാണ് ആ ഏജൻസിയെ പറയുന്നത്. ഐക്കാനോടുള്ള ഉക്രൈൻ്റെ ആവശ്യം തികച്ചും സാങ്കേതികപരമായൊരു കാര്യമായിരുന്നു. അതിൻ്റെ പരോക്ഷമായ അർത്ഥം പക്ഷേ മറ്റൊന്നായിരുന്നു, റഷ്യയെ മൊത്തത്തിൽ ഇൻ്റർനെറ്റിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യണം എന്നുള്ളത്. ആ കത്തയച്ചതോ ഉക്രൈനിലെ ഉപപ്രധാനമന്ത്രിയായ മിഖാലോ ഫെഡറോവ് ആയിരുന്നു. അദ്ദേഹത്തിന് പ്രായം വെറും 31 ആണ്. ഉക്രൈൻ മന്ത്രിസഭയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ്. ഇൻ്റർനെറ്റിൻ്റെ ലോകത്ത് സ്വാധീനം ചെലുത്തിയാൽ ലോകത്ത് എന്തൊക്കെ സംഭവിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായും വ്യക്തമായും ഒരു പ്ലാനും ചിത്രവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുതന്നെയാണ് അദ്ദേഹം ഇവിടെ പയറ്റിയത്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായിട്ടാണ് അദ്ദേഹത്തെ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഫെഡറോവിൻ്റെ ആ അപേക്ഷ അയക്കാൻ നിരാകരിക്കുകയാണ് ഉണ്ടായത്. ലോകമെങ്ങും ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ചർച്ചയ്ക്ക് വഴിമരുന്നിടാൻ പക്ഷേ ഫെഡറോവിൻ്റെ ആ ഒരു അഭ്യർത്ഥനയ്ക്ക് കഴിഞ്ഞിരുന്നു. റഷ്യക്കെതിരെ 3 ലക്ഷം പേരടങ്ങുന്ന ഡിജിറ്റൽ ആർമിയുമായിട്ടായിരുന്നു അദ്ദേഹം ആ യുദ്ധത്തിനിറങ്ങിയത്. ആ യുദ്ധത്തിൽ അദ്ദേഹം ഇപ്പോൾ ഏകദേശം വിജയത്തിൻ്റെ വഴിയിലാണ്. ആപ്പിൾ, ഗൂഗിൾ അടക്കമുള്ള എല്ലാ പ്രധാന ടെക് കമ്പനികളും റഷ്യയിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പ്രധാന കാരണം ഈ ഫെഡറോവും സംഘവും നടത്തിയ ഡിജിറ്റൽ ഉപരോധ ക്യാമ്പയിൻ തന്നെയാണ്. വിശ്വസ്തനായ ഫെഡറോവ് നടത്തിയ വമ്പൻ ഡിജിറ്റൽ ക്യാമ്പയിനിൽ 2019 തിരഞ്ഞെടുപ്പിൽ സെലൻസ്കിയുടെ വിജയത്തിൽ വലിയ നിർണായകമായൊരു ഘടകമായി മാറിയിരുന്നു. യുദ്ധത്തിൽ ആശയവിനിമയ സംവിധാനം തകർന്നതോടുകൂടി സാക്ഷാൽ ഇലോൺ മസ്കിനെ സമീപിക്കുകയായിരുന്നു അദ്ദേഹം. സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളുടെ പരിധിയിലേക്ക് ഉക്രൈനെ ഞൊടിയിടയിൽ കൊണ്ടുവന്ന് ലോകത്തിന് തന്നെ തങ്ങളൊരു യുദ്ധത്തിന് പടപ്പുറപ്പാടിലാണ് എന്ന് അദ്ദേഹം തെളിയിക്കുകയുണ്ടായി. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ആ വിജയത്തിൽ വിജയിക്കുകയാണ്. ഉപരോധം റഷ്യയുടെ സാമ്പത്തിക മേഖലയെ വളരെ ഗുരുതരമായി ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ്. 100 കണക്കിന് ആഗോള കമ്പനികൾ റഷ്യയിൽ നിന്ന് പിൻവാങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ നാം കണ്ടതാണ്. ഇതെല്ലാം അവരുടെ ഡിജിറ്റൽ സ്ട്രൈക്കിൻ്റെ ഗുണഫലങ്ങളാണ്. അവശ്യവസ്തുക്കളുടെ വിലവർദ്ധന മുതൽ തൊഴിലില്ലായ്മ വരെ ഉപരോധം ഇപ്പോൾ വഴിമരുന്നിട്ടതായിട്ടാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു വശത്ത് യുദ്ധക്കെടുതി മൂലം ഉക്രൈൻ ജനതയുടെ ദൈനംദിന ജീവിതം നരക തുല്യമാകുമ്പോൾ മറുവശത്ത് ഉപരോധങ്ങൾ ഉണ്ടാക്കുന്ന ദുരിതങ്ങൾ റഷ്യൻ ജനതയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ്. റഷ്യ ഇപ്പോൾ വിലക്കയറ്റത്തിൻ്റെ പിടിയിലാണ്. പല പ്രദേശങ്ങളിലും ഭക്ഷ്യവസ്തുക്കളടക്കമുള്ളവയ്ക്ക് കുത്തനെ വില ഉയരുകയാണ്. ക്ഷാമത്തെക്കുറിച്ചും പൂഴ്ത്തിവയ്പ്പിനെക്കുറിച്ചുമുള്ള ഭീതികൾ വ്യാപിച്ചതോടുകൂടി വ്യാപാര സ്ഥാപനങ്ങൾ പലതും അവശ്യവസ്തുക്കളുടെ വിൽപ്പനയിൽ നിയന്ത്രണം കൊണ്ടുവന്നു തുടങ്ങി. മരുന്നുകൾ ഉപരോധത്തിൽ പെടുന്നില്ല എങ്കിൽ കൂടി കപ്പൽ വഴിയുള്ള ചരക്ക് മാറ്റത്തിന് തടസ്സം നേരിട്ടതോടുകൂടി മരുന്നുകൾക്കും ക്ഷാമം തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഫെഡറോവ് നടത്തിയ യുദ്ധനീക്കങ്ങൾ വിജയം കണ്ടിരിക്കുകയാണ്. ഏകദേശം റഷ്യയെ തറപറ്റിക്കുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ മാറിയിരിക്കുകയാണ്. ഇനിയും യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ ഫെഡറോവിൻ്റെ അമ്പുകൾക്ക് കൃത്യത കൂടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ ഭയം ഇപ്പോൾ വ്ളാഡിമിർ പുടിനുണ്ട് എന്നുള്ളതാണ് വസ്തുത. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.